മണിപ്പൂർ വിഷയത്തിൽ സംഘർഷം രമ്യമായി പരിഹരിക്കുന്നതിൽ ഗുരുതര അലംഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂരിൽ സംഭവിച്ചത് പുറം ലോകം അറിഞ്ഞതിലും ഭയാനകമായ കലാപം തന്നെയാണെന്ന് നേരിട്ട് സന്ദർശനം നടത്തിയ വൈദികരും രാഷ്ട്രീയ നേതാക്കളും തുറന്നു പറഞ്ഞു. കേട്ടറിഞ്ഞതിനേക്കാളും ഇരട്ടിയാണ് മണിപ്പൂർ ജനത അനുഭവിക്കുന്ന ദുരിതം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പറയാനുള്ളതും കഥന കഥകളാണ്. മക്കൾ കൺമുൻപിൽ കൊല്ലപ്പെട്ട അമ്മമാർ, മക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ടവർ, രക്ഷകർത്താക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, വീട് നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെ നിരവധി പേരാണ് ദുരിതഭൂമിയിൽ കണ്ണീരുമായി നിൽക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാകും ക്രിസ്ത്യാനികളെ മാത്രം ലക്ഷ്യം വെച്ച കലാപമായി മണിപ്പൂർ കലാപം മാറിയത്? 250 ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടതും ക്രിസ്ത്യാനികളെ മാത്രം തിരഞ്ഞെടുത്ത് കൊല്ലുന്നതും ആർക്കുവേണ്ടി? ഗോത്രവർഗങ്ങളുടെ ആധിപത്യത്തിനായി കലാപം പൊട്ടിപ്പുറപ്പെടുവിച്ചതിന്റെ മറവിൽ വംശീയ വർഗീയ കലാപകാരികൾ ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യാനികളെ അല്ലെന്നു പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മണിപ്പൂർ പോലുള്ള സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളെ മാത്രം ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്തായിരിക്കും? ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങളില്ലാത്തതിനാൽ കലാപബാധിത മണിപ്പൂരിന്റെ യഥാർത്ഥ ചിത്രം പുറം ലോകം അറിയുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കേന്ദ്രം തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ അവരുടെ ദുരിതം പുറത്തു കൊണ്ടുവരാനും അതിന് ലോകശ്രദ്ധയാർജിക്കുവാനും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് മാത്രം കഴിയുമോ? മണിപ്പൂർ ജനത അനുഭവിക്കുന്ന കഷ്ടപ്പാട് അവസാനിപ്പിക്കാനും ആശ്വാസം പകർന്ന സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. ഇതിനായി മൗനം വെടിഞ്ഞ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായ നടപടി സ്വീകരിക്കണം. എന്നാൽ ഇപ്പോഴുള്ള ഈ മൗനം എന്തിനു വേണ്ടിയാണെന്നും ആർക്കുവേണ്ടിയാണെന്നും കേന്ദ്രം ഇന്നല്ലെങ്കിൽ നാളെ വ്യക്തമാക്കേണ്ടി വരും. അന്നും ഇതുപോലെ നിശബ്ദരായിരിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് 2 മാസം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി മൗനം തുടരുന്നതും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പുലർത്തുന്നതും എന്തുകൊണ്ടാണെന്ന് ഇന്ത്യൻ ജനത ചിന്തിക്കുന്നുണ്ടോ? വംശീയ വർഗീയ കലാപത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലൂടെ ഒരു സംഘം മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്ത് നിന്ന് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാനുള്ള ഒരു തുടക്കം മാത്രമായിട്ടാണോ മണിപ്പൂർ കലാപത്തെ നോക്കിക്കാണേണ്ടത്? പോലീസിന്റെ പക്കലുള്ള ആയുധം എങ്ങനെ കലാപകാരികൾക്ക് കിട്ടിയെന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. പോലീസിനോടുള്ള വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുകയും ജനങ്ങൾക്ക് സർക്കാരിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുകയും ചെയ്യുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ദിനം പ്രതി പുറത്തുവരുന്നത്. മണിപ്പൂരിലെ സംഘർഷം പരിഹരിക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടാകുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരിതമനുഭവിക്കുന്ന മണിപ്പൂർ ജനതയ്ക്ക് ആശ്വാസം എത്തിക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് എല്ലാവരും പറയുമ്പോഴും സർക്കാർ മുഖം തിരിക്കുന്നത് ആരോടുള്ള അനുഭാവം? മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്നാൽ മാറി ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞേ മതിയാകൂ.